எம்பலவும் என் சங்கேதவும் கோட்டையும் இயேசுவல்லோ. ஒரிக்கலும் என்னே பிரியாத்த உத்தம சிநேகிதனாம். യെശയ്യാവ് 65:19. ഞാൻ യെരുശലേമിനെ കുറിച്ച് സന്തോഷിക്കുകയും എൻ്റെ ജനത്തെക്കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും, കരച്ചലും നിലവിളിയും ഇനി അതിൽ കേൾക്കയില്ല. പ്രിയമുള്ളവരെ, നാം എല്ലാവരും ദൈവമക്കളല്ലേ? നമ്മൾ കണ്ണുനീരിലും ദുഃഖങ്ങളിലും ആയിരിക്കാൻ അപ്പൻ ഇഷ്ടപ്പെടുമോ? നമ്മൾ മാനസിക പീഡകളിൽ നിരന്തരമായിരിക്കുന്നതിൽ അപ്പൻ സന്തോഷിക്കുമോ? ഒരിക്കലുമില്ല. നിരാശപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അങ്ങനെ എന്തെങ്കിലും വീഴ്ചകളോ അനുസരണക്കേടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ വേഗത്തിൽ പരിഹരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കണമേ. നിരാശകരമായ അനുഭവങ്ങൾക്കുള്ള എന്തെങ്കിലും കാരണം ഞങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തി തരണമേ അപ്പാ. അങ്ങേക്ക് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.